പി എസ് സി ഹോൾ ടിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ബൈൻഡർ എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രം. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു, ഇതാണ് ശരിയല്ലാത്ത പ്രസ്താവന. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി 2 മാത്രം. ലാഹോർ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു, ഇതാണ് ശരിയല്ലാത്ത പ്രസ്താവന. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ ഉത്ഭവിക്കുന്ന നദി കാവേരി. ഉഷ്ണമേഖല ഉയർന്ന മർദ്ദത്തിൽ നിന്ന് ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദമേഖലയിലേക്ക് വീശുന്ന കാറ്റ് വാണിജ്യവാദങ്ങൾ. ഇന്ത്യയിലെ വിളകളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1, 2, 3 ശരിയാണ്. ഖാരിഫ് വിളയായ നെല്ലിന് എക്കൽ മണ്ണാണ് ഏറ്റവും അനുയോജ്യം, അത് ശരിയായ പ്രസ്താവനയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഉത്പാദനത്തിൽ ചോളത്തിന് 3 സ്ഥാനമാണുള്ളത്, അതും ശരിയായ പ്രസ്താവനയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉത്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. സർക്കാരിന്റെ ധനനയവുമായി ബന്ധമില്ലാത്തത് ഏത്? പൊതുവിതരണം. ഇന്ത്യൻ ഭരണഘടനയുടെ 86 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1, 3 ശരിയാണ്. ഭരണഘടനയിൽ പുതുതായി 21A വകുപ്പ് കൂട്ടിച്ചേർത്തു, ഇത് ശരിയായ പ്രസ്താവനയാണ്. ഭരണഘടനയുടെ 45 വകുപ്പിൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ശൈശവകാല പരിചരണവും വിദ്യാഭ്യാസവും നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ കടമയാണെന്ന് വ്യവസ്ഥ ചെയ്തു. 1, 3 ശരിയായിട്ടുള്ള പ്രസ്താവന. ചുവടെ തന്നിരിക്കുന്നവയിൽ ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏത്? 243A. കേരള സർക്കാർ നടപ്പിലാക്കുന്ന ശരണ്യ പദ്ധതി താഴെ പറയുന്നതിൽ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? സ്വയം തൊഴിൽ മേഖല. താഴെ പറയുന്നവയിൽ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1, 2 ശരിയായ പ്രസ്താവനകളാണ്. ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ നിലവിൽ വന്നത് 2013 May 15. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. താഴെ പറയുന്നവയിൽ ഒരു തൊഴിൽ ജന്യ രോഗം ഏത്? ആൻസർ സിലിക്കോസിസ്. നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു. ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോ ഏതാണ്? നീലവൃത്തം. ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് വച്ച് മാസും ഭാരവും നിർണയിച്ച ഒരു വസ്തുവിനെ ഭൂമധ്യരേഖയ്ക്കടുത്ത് വച്ചിരിക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? മാസ് മാറുന്നില്ല, ഭാരം ഏറ്റവും കുറവ്. വസ്തുവിനേക്കാൾ വലുതും നിവർന്നതും മിദ്യയുമായ പ്രതിബിംബം രൂപീകരിക്കുന്ന ഒരു ദർപ്പണത്തിന്റെ വക്രത ആരം 45 സെന്റിമീറ്റർ, അതായത് R = 45 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, ആയാൽ ദർപ്പണം ഏത് തരം? ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? ആൻസർ ഓപ്ഷൻ ഡി കോൺകേവ് ദർപ്പണമാണ്. F = എത്രയാണ്? -22.5 സെന്റിമീറ്റർ. ഊതി വീർപ്പിച്ച ബലൂൺ അല്പനേരം വെയിലത്ത് വെച്ചാൽ പൊട്ടാൻ കാരണം? ആൻസർ വന്നത് ഓപ്ഷൻ ബി V is inversely proportional to T. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരം ഏത്? അൽനിക്കോ. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? PC ഗോപാലൻ. ഏത് കായിക താരത്തോടുള്ള ആദര സൂചകമായാണ് August 29 ഇന്ത്യ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്? ധ്യാൻചന്ദ്. താഴെ പറയുന്നതിൽ വോളന്റിയർ മെമ്മറിക്ക് ഉദാഹരണം ഏത്? റാം. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ സഹായത്തോടെ സർക്കാർ സേവനങ്ങൾ സൗകര്യപ്രദവും കാര്യക്ഷമവും സുതാര്യവുമായ രീതിയിൽ പൗരന്മാരിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനമാണ് E-Governance. ഇനി നമുക്ക് സിലബസ് ക്വസ്റ്റ്യൻസ് നോക്കാം. 20 GK questions ആണ്, 80 syllabus-wise questions ആണ്. നമുക്ക് നോക്കാം. ഒരു ബുക്കിന്റെ 3 വശങ്ങളും കവറിനൊപ്പം മുറിക്കുന്നതിന് പറയുന്ന പേര്? ഫ്ലഷ് കട്ട്.
താഴെ പറയുന്നവയിൽ ബൈൻഡിങ്ങിന് ഉപയോഗിക്കാത്ത വസ്തു. നമ്പറിംഗ് മെഷീൻ. ബൈൻഡിങ്ങിന് ഉപയോഗിക്കുന്ന പശയിൽ തുരിശ് ചേർക്കുന്നത് എന്തിന്? ഫംഗസിനെ പ്രതിരോധിക്കാൻ. എഡിഷൻ ബൈൻഡിങ്ങിന്റെ മറ്റൊരു പേര് കേസ് ബൈൻഡിങ്. ക്രൌൺ പേപ്പറിന്റെ അളവ് 20x15 ഇഞ്ച്. സിഗ്നേച്ചറുകളെ ക്രമത്തിൽ അടുക്കുന്നതിന് പറയുന്ന പേര് ഗാദറിംഗ്. പ്രിന്റിങ്ങും ബൈൻഡിങ്ങും കഴിഞ്ഞ് പൊതിഞ്ഞോ ബോക്സുകളിലാക്കിയോ കസ്റ്റമർക്ക് കൊടുക്കുന്ന രീതിക്ക് പറയുന്ന പേര് പാക്കേജിംഗ്. നിപ്പിംഗ് പ്രസിന്റെ ഉപയോഗം മടക്കിയ ഷീറ്റുകൾക്ക് മർദ്ദം കൊടുക്കൽ. ബൈൻഡിങ്ങിൽ പേപ്പർ മടക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഫോൾഡർ. പേജുകൾ ബൈൻഡ് ചെയ്ത ബുക്കിന്റെ ഭാഗത്തിന് പറയുന്ന പേര് സ്പൈൻ. ഒരു ഷീറ്റ് പേപ്പർ എത്ര തവണ മടക്കിയാലാണ് ഒക്ടാവോ സൈസ് കിട്ടുന്നത്? 3 തവണ. പെർഫെക്റ്റ് ബൈൻഡിങ്ങിൽ പുറം ചട്ടയ്ക്കായി ഉപയോഗിക്കുന്നത് എന്താണ്? കാർഡ്. ബുക്കിന്റെ റെക്ടോ പേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വലതുവശത്തെ പേജ്. പേപ്പർ സ്റ്റോക്ക് സൂക്ഷിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് വെയർഹൌസ്. ബൈൻഡേഴ്സ് മാർക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സെക്ഷനുകൾ തെറ്റിപ്പോകാതിരിക്കാൻ. ബോർഡുകളും കട്ടിയുള്ള കാർഡുകളും ശരിയായി മടക്കാൻ ചെയ്യുന്ന പ്രക്രിയ സ്കോറിംഗ്. ബുക്ക് ബൈൻഡിങ്ങിൽ ഓവർകാസ്റ്റ് സൂയിങ് ഉപയോഗിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നം ബുക്ക് ഫ്രീയായി തുറക്കാനുള്ള അസൗകര്യം. A4 ഷീറ്റിന്റെ അളവ് 210x297 മില്ലിമീറ്റർ. താഴെ പറയുന്നവയിൽ ബൈൻഡിങ്ങിന് ഉപയോഗിക്കാത്ത വസ്തു ഫോർഡ്രൈനർ മെഷീൻ. സാധാരണ ഗുളികകളുടെ പാക്കേജിംഗ് താഴെ പറയുന്നവയിൽ ഏതാണ്? ബ്ലിസ്റ്റർ പാക്കറ്റ്സ്. പേപ്പറിന്റെ GSM എന്താണ്? ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ. താഴെ പറയുന്നവയിൽ ലൈറ്റ് വെയ്റ്റ് പേപ്പർ ഏതാണ്? ബൈബിൾ പേപ്പർ. കേസ് ബൈൻഡിങ്ങിൽ മടക്കിയ പേജുകളെ അമർത്തി ഇടയിലുള്ള വായു നീക്കം ചെയ്യുന്നതിന് പറയുന്ന പേര് സ്മാഷിംഗ്. ഗ്യാദർ ചെയ്ത സെക്ഷനുകൾ ക്രമമായാണോ എന്ന് പരിശോധിക്കുന്ന പ്രക്രിയ കൊളേറ്റിംഗ്. ലൈബ്രറി പുസ്തകങ്ങൾ ടേപ്പ് സൂയിങ് ചെയ്യുമ്പോൾ അനായാസം തുറക്കാനും അടക്കാനുമായി സഹായിക്കുന്ന ഗ്രൂവിന് പറയുന്ന പേര് ഫ്രഞ്ച് ഗ്രൂവ്. ബുക്കിന്റെ അരിക് മോടിയാക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെ? കളറിംഗ്, സ്പ്രിംഗ്ലിംഗ്, മാർബിളിംഗ്. ബുക്ക് മാർക്കായി ബൈൻഡിംഗ് സമയത്ത് ലൈനിംഗ് പേപ്പർ ഒട്ടിക്കുന്നതിന് മുമ്പ് ബുക്കിന്റെ പിറകുവശത്തെ കനമുള്ള കനം കുറഞ്ഞ ടേപ്പോ റിബണോ ഒട്ടിച്ച് ചേർക്കുന്നതിന് പറയുന്ന പേര് രജിസ്റ്റർ. 1000 ഷീറ്റുകളുടെ ഭാരത്തെ സൂചിപ്പിക്കുന്ന പദം ഏത്? എം വെയ്റ്റ്. പേപ്പറിന്റെ ഒരേപോലെ അല്ലാത്ത വശങ്ങൾ മുറിക്കുന്നതിന് പറയുന്ന പേര് ട്രിമ്മിംഗ്. ലൂസ് ലീഫ് ബൈൻഡിങ്ങിന് ഒരു ഉദാഹരണം റിംഗ് ബൈൻഡിങ്. പാക്കേജിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്ലാസിന്റെ പ്രധാന ഘടകം ഏത്? സിലിക്ക. മെറ്റൽ ഡൈ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന രീതി ഡൈ കട്ടിംഗ്. 2 ഡൈകൾ ഉപയോഗിച്ച് ഒരു ഇമേജ് ഉയർന്ന രീതിയിലാക്കുന്ന പ്രക്രിയ എംബോസിംഗ്. കേടുവന്ന പുസ്തകങ്ങൾ വീണ്ടും ബൈൻഡ് ചെയ്യാൻ കൂടുതലായി ഉപയോഗിക്കുന്ന തുന്നൽ രീതി ഓവർകാസ്റ്റ് സൂയിങ്. ബുക്ക് ബൈൻഡിങ്ങിൽ ലെതർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ബലത്തിനും ദീർഘകാല സംരക്ഷണത്തിനും. കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് ഒരു ബുക്കിനെയോ ഒന്നിലധികം ബുക്കുകളെയോ കവർ ചെയ്യുന്ന രീതി ഷ്രിങ്ക് റാപ്പ്. ബൈൻഡിങ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ഭാഗത്തിന് മുമ്പായും പിമ്പായും ഒട്ടിച്ചു ചേർക്കുന്ന ഷീറ്റിന് പറയുന്ന പേര് എൻഡ് പേപ്പർ. കാലിക്കോയോ തുണിയോ കൊണ്ട് പ്രത്യേകമായി തയ്യാറാക്കുന്ന പുറംചട്ട ബുക്കിൽ ഒട്ടിക്കുന്ന രീതി കേസിംഗ് ഇൻ. ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ഏത് പാക്കേജിംഗ് രീതിയാണ് സ്വീകരിക്കുന്നത്? ബബിൾ റാപ്പ്. പേപ്പർ കൂട്ടമായി മുറിക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഗില്ലറ്റിൻ കട്ടർ. സാധാരണ പേപ്പർ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത് ഡാഷ് ആണ്, സെല്ലുലോസ് ഫൈബർ ആണ്. കോട്ട് സൂയിങ് എന്നതിന്റെ മറ്റൊരു പേര് സോൺ ഇൻ സൂയിങ്. പേപ്പർ നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? ഫോർഡ്രൈനർ മെഷീൻ.
റോളറുകൾക്കിടയിൽ കൂടി കടത്തിവിട്ട് പേപ്പറിന്റെ ഉപരിതലം മിനുസമപ്പെടുത്തുന്ന പ്രക്രിയ. കലണ്ടറിംഗ്. എന്താണ് TCF പേപ്പർ? ക്ലോറിൻ വിമുക്ത പേപ്പർ. പുസ്തകത്തിന്റെ വശങ്ങൾ മുറിക്കുമ്പോൾ ഏതാണ് ആദ്യം മുറിക്കുക? ഫോർ എഡ്ജ്. ഒരു പുസ്തകത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും പേജുകൾ ചേർത്തുണ്ടാക്കുന്ന എൻഡ് പേപ്പർ, സിംഗിൾ എൻഡ് പേപ്പർ. ഒരു റീം എത്ര ഷീറ്റുകളാണ്? 500. പേപ്പറുകൾ ഞൊറികൾ പോലെ മടക്കുന്നതിന് പറയുന്ന പേര്, അക്കോഡിയോൺ ഫോൾഡ്. തുന്നി കവറിട്ട് ചെയ്യുന്ന ബൈൻഡിംഗ് ഓപ്പറേഷൻസിന് മുഴുവനായി പറയുന്ന പേര്, ഫിനിഷിംഗ് ഓപ്പറേഷൻസ്. പുറം ചട്ടകൾ ആകർഷകമാക്കാനായി മെറ്റാലിക് പ്രിന്റിംഗ് നടത്തുന്ന രീതിക്ക് പറയുന്ന പേര്, ഫോയിൽ സ്റ്റാമ്പിംഗ്. താഴെ പറയുന്നവയിൽ ഏതാണ് ട്യൂബ് കർട്ടണിൽ പെടുന്നത്? ഗ്ലൂ ആൻഡ് കർട്ടൺ. വുഡ് ഫ്രീ പേപ്പർ എന്താണ്? കെമിക്കൽ പൾപ്പ് ഉപയോഗിച്ചുണ്ടാക്കുന്നത്. മെഷീനിൽ ഉപയോഗിക്കുന്ന ഫോൾഡിംഗ് ഉപകരണം, ബക്കിൾ ഫോൾഡർ. ഷിപ്പിംഗ് കർട്ടണുകൾക്ക് ഉപയോഗിക്കുന്ന വസ്തു, കോറുഗേറ്റഡ് ബോൺ. STA ബോക്സ് എന്താണ്? സ്ട്രേറ്റ് തക് എൻഡ് ബോക്സ്. പാക്കേജിങ്ങിനായി സാധാരണ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ, അലുമിനിയം ആൻഡ് ടിൻ. താഴെ പറയുന്നവയിൽ പാക്കേജിങ്ങിന്റെ ധർമ്മമല്ലാത്തത് ഏത്? ഫാനി. എന്താണ് TCF പേപ്പർ? ക്ലോറിൻ ഇല്ലാത്ത പേപ്പർ. പേപ്പർ ഒട്ടിയിരിക്കാൻ തട്ടിയടുക്കുന്ന രീതി, ജോഗിംഗ്. താഴെ പറയുന്നവയിൽ കോഡ് ഉപയോഗിച്ച് സെക്ഷനുകൾ തുന്നുന്ന രീതി ഏതാണ്? ഫ്ലെക്സിബിൾ സുയി. ലെറ്റർ പ്രസ് ബൈൻഡിങ്ങിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. ബാക്കിംഗ്. പേപ്പർ ഉണ്ടാക്കുന്നത് സാധാരണ ഡാഷ് ഉപയോഗിച്ചാണ്, സെല്ലുലോസ് ഫൈബർ ഉപയോഗിച്ചാണ്. ബൈൻഡിംഗ് സാമഗ്രികൾ അല്ലാത്തത് ഏത്? ഫൗണ്ടൻ സൊല്യൂഷൻ. ബുക്കിന്റെ പ്രാധാന്യം അനുസരിച്ച് അവയുടെ വാക്കുകൾ അലങ്കരിക്കുന്ന രീതി, എഡ്ജ് ഡെക്കറേഷൻ. സ്പൈനിൽ മാത്രം കാലിക്കോയും ബാക്കി ഭാഗത്ത് ഫാൻസി പേപ്പറും ഉപയോഗിച്ച് ബൈൻഡ് ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേര്, ക്വാർട്ടർ ക്ലോത്ത്. ഒരു പേപ്പറിന്റെ വീതി ഇരട്ടിച്ചാൽ ഡബിൾ എന്നും നീളവും വീതിയും ഇരട്ടിച്ചാൽ ഡാഷ് എന്നും പറയുന്നു, ക്വാർട്ട്. പേപ്പർ മടക്കുമ്പോൾ രണ്ട് ലീഫുകൾ വന്നാൽ അതിനെ ഡാഷ് എന്ന് പറയുന്നു, ഫോളിയോ. സെക്ഷനുകൾ തമ്മിൽ യോജിക്കുന്ന നൂലുകൾക്കിടയിൽ കൂടി സൂചി കടത്തിവിട്ട് കുരുക്കിട്ട് രണ്ട് കെട്ടുകൾ വീതം ഇടുന്ന രീതിക്ക് പറയുന്ന പേര്, കെറ്റിൽ സ്റ്റിച്ച്. കടലാസുകളിൽ വരയിടാനായി ഉപയോഗിക്കുന്ന മെഷീൻ, റൂളിംഗ് മെഷീൻ. ടിക്കറ്റ്, രസീത് തുടങ്ങിയവയിൽ മുറിച്ചെടുക്കേണ്ട സ്ഥാനത്ത് ദ്വാരങ്ങൾ ഇടാനായി ഉപയോഗിക്കുന്ന മെഷീൻ, പെർഫറേറ്റിംഗ് മെഷീൻ. നല്ല ഇനം ബൈൻഡിങ്ങിനായി ഉപയോഗിക്കുന്ന ലെതർ ഏതാണ്? ആട്ടിൻ തുകൽ. പുസ്തകങ്ങൾ തയ്ക്കുന്നതിന് വേണ്ട ദ്വാരങ്ങൾ ഇടാനായി ഉപയോഗിക്കുന്ന ലോഹനിർമ്മിത കൈപ്പിടിയോട് കൂടിയ ആണി, ബോട്ട്കിൻ. പേപ്പർ നിർമ്മാണ പ്രക്രിയയിൽ വാട്ടർമാർക്കുകൾ ചെയ്യുന്ന സിലിണ്ടർ, ഡാൻഡി റോൾ. അക്കൗണ്ട് ബുക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പേപ്പർ, ലെഡ്ജർ പേപ്പർ. തുന്നുന്നതിന് മുമ്പ് തയ്യൽ വരുന്ന ഭാഗത്തിനെ അടയാളപ്പെടുത്തുന്നതിന് പറയുന്ന പേര്, മാർക്കിംഗ് അപ്പ്. പുസ്തകം ബൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് പുസ്തകം ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന അതേ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചെറിയ പുസ്തകം, ഡമ്മി എന്നറിയപ്പെടുന്നു. അച്ചടിച്ച ഷീറ്റിന്റെ തിളക്കവും ഭംഗിയും വർദ്ധിപ്പിക്കുന്നതിനും തേയ്മാനത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനും ചെയ്യുന്ന പ്രവൃത്തി, ലാമിനേഷൻ. ബൈൻഡ് ചെയ്ത ശേഷവും ഷീറ്റുകൾ ചേർക്കാനും നീക്കം ചെയ്യാനും കഴിയുന്ന ബൈൻഡിംഗ് രീതി, പ്ലാസ്റ്റിക് കോം ബൈൻഡിംഗ്. ഷ്രിങ്ക് റാപ്പിന് പകരമായി ചെയ്യുന്ന പ്രവൃത്തിക്ക് ഉപയോഗിക്കുന്ന മെഷീൻ, ബാൻഡിംഗ് മെഷീൻ.